ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സാന്ത്വനം എസ് വൈ എസിന്റെ സാന്ത്വനം ടീമാണ്. എവിടെ നിന്നാണ് ഏട്ടാ? കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ ഇരിട്ടി. ഇത് ആദ്യത്തെ ദിവസം മുതലേ ഉണ്ടോ, അതൊന്ന് ജനകീയ തിരച്ചിൽ എന്നുള്ള രീതിയിലാണ്? ഞങ്ങൾ ഇന്നു മുതൽ വന്നതാണ്. ഫസ്റ്റ് ടീം മുതൽ, പിന്നെ ഒന്നാം ഘട്ടം മുതൽ ഒന്നാമത്തെ ദിവസം തന്നെ എസ് വൈ എസിന്റെ സാന്ത്വനം ടീമുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഇത് രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം 6 സോണുകളായി തിരിച്ച് നമ്മൾ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണല്ലോ. അപ്പം ചൂരൽമല, മുണ്ടക്കൈ, പിന്നെ നമ്മുടെ പുഞ്ചിരിമട്ടം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ്? എല്ലാ തലത്തേക്കും ഇങ്ങനെ ആളുകളെ വിന്യസിച്ചിട്ടുണ്ടോ? എങ്ങനെയാണത്? എല്ലാ ഭാഗത്തും 6 സോണുകളായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എസ് വി എസിന്റെ സ്വന്തം ടീമുകളുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ എവിടെയൊക്കെയാണോ അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മളിവിടെ തിരച്ചിലും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സാന്ത്വനം കണ്ണൂരിൽ നിന്ന് വന്ന എസ് വൈ എസ് സാന്ത്വനം രക്ഷാപ്രവർത്തകർ ഇരിട്ടിയിൽ നിന്ന് വന്ന അവരുടെ വാക്കുകളാണ് കേട്ടത്. അപ്പോൾ പൂജ, എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ആളുകളെ വിന്യസിച്ച് അത്തരത്തിലുള്ള ഒരു പോലീസിൻ്റെ നിർദ്ദേശപ്രകാരവും ഫയർഫോഴ്സും NDRF സംഘങ്ങളോടൊക്കെ ചേർന്നുകൊണ്ടാണ് ഇവരത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾക്കുള്ള ഈ NDRF സംഘം കൊണ്ടുപോകുന്ന ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാകാം. ഇതിൻ്റെ പങ്ക് നമ്മൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളിവിടെ ഒരു ദുരന്ത ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ, നമ്മൾ ഭക്ഷണം കഴിച്ചോ, നേരത്തെ അരുൺ പറയുന്നത് കേട്ടിരുന്നു, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഈ നാട്ടുകാരോടൊപ്പം തന്നെ ഈ 13-ാം ദിവസവും ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾ, ഇവിടുത്തെ രക്ഷാപ്രവർത്തകരും ഇവിടുത്തെ പിന്നെ NDRF സംഘങ്ങളും ഒക്കെ നമ്മളെയും കൂടി എല്ലാവരെയും കരുതിക്കൊണ്ടാണ് അവർ ഈ തിരച്ചിലിനും എല്ലാ കാര്യങ്ങൾക്കുമായി ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ജനകീയ തിരച്ചിൽ ഒരു ദുരന്തം കഴിഞ്ഞ് അതിൻ്റെ 13-ാമത്തെ ദിവസവും ഇത്രയധികം ആളുകൾ ഇവിടെ എത്തി നമ്മളുടെ ഉറ്റവരെയും ഉടയവരെയും തേടാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞതുപോലെ പൂജ നേരത്തെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഇവർ തമ്മിൽ മുൻപ് കണ്ടിട്ടുണ്ടാകില്ല, ഇവർക്ക് പരിചയമുള്ള ആളുകളായിരിക്കില്ല, പക്ഷേ മനുഷ്യരാണ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാചകത്തിലാണ് ഇവരെല്ലാം ഇത് ഒതുക്കുന്നത്. ഞാനിങ്ങനെ ഇവരോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മനസ്സ് മരവിച്ച് പോകുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ എന്ന്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, നാളെ നമുക്ക് വന്നാലും രക്ഷപ്പെടുത്താൻ ഇവിടുന്നുള്ള നല്ലവരായ ആളുകൾ വരുമല്ലോ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടുന്ന് നൽകുന്ന ഒരു സന്ദേശവും. ഇപ്പം ഞാൻ മുണ്ടക്കൈ കഴിഞ്ഞ് വേണം എനിക്ക് പുഞ്ചിരിമട്ടത്തേക്ക് എത്താൻ, അവിടേക്കുള്ള യാത്രയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഞങ്ങൾ ആദ്യത്തെ ദിവസം വന്ന സമയത്ത് ഇവിടെ ഇതുപോലെയുള്ള വളർത്തുമൃഗങ്ങളെയൊന്നും കാണാനുണ്ടായിരുന്നില്ല, കിളികളുടെ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കിളികൾ ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, പശുവിൻ്റെ പാല് കുടിക്കുന്നത്, അതൊക്കെ നമുക്ക് പറയുമ്പം ഈ നാട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയ കാഴ്ചകളാണ്. അതൊക്കെ തിരിച്ചു കിട്ടുമ്പം അതിലും ഒരു പ്രതീക്ഷയുണ്ട്. കാരണം എല്ലാം അതിൻ്റെ പഴയ വഴിയിലേക്ക് എത്തുന്നു, ആ പഴയ രീതിയിലേക്ക് എത്തുന്നു, ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നു എന്നുള്ളത് കാണിച്ചു തരുന്ന ചില പ്രകൃതിയുടെ ദൃശ്യങ്ങളുമുണ്ട്. നമ്മുടെ ഈ പുഴയുണ്ടല്ലോ, അന്ന് ഭയങ്കര ശക്തിയായി ഒഴുകി രൗദ്രഭാവത്തിൽ ഒഴുകിയ പുഴ ഇന്ന് നോക്കുമ്പം വളരെ ശാന്തമായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പം നമുക്കൊക്കെ അന്ന് എൻ്റെ എല്ലാ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ കുന്നിൻ മുകളിൽ അത്രയും വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന നിസ്സഹായാവസ്ഥയോടുകൂടി എല്ലാം കഴിഞ്ഞൊരു പുഴ ശാന്തമായി ഒഴുകുന്ന ഒരു ഇതൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഈ തേയില നുള്ളാൻ ആളുകളില്ല, ഈ ഇവിടെ തേയില നുള്ളാൻ എത്തിയിരുന്ന ചേച്ചിമാരും ആളുകളും ഒക്കെ ലയങ്ങളിലെ ആളുകളൊക്കെ ഒരുപാട് പേര് മണ്ണിനടിയിൽ. തീർച്ചയായും തീർച്ചയായും മനുഷ്യര ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ചില കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനെ ഒരുപാട് വളർത്തു മൃഗങ്ങൾ അവിടെയുണ്ട്, അപ്പോൾ അവർക്കും അതിജീവനത്തിന്റെ പാതയിലാണ് എന്ന് തന്നെ പറയാം. ചില ഉദാഹരണങ്ങൾ ഒരുപക്ഷെ കാണിച്ചു തരുന്നതായിരിക്കാം. നോക്കുക, ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതേ വഴിയിൽ തന്നെ തിരികെ എത്തണം എന്നുള്ളത് അല്ലെ. അങ്ങനെ ആ നാടിനെ ആകെ ഒന്നാകെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നോക്കൂ, ഈ ജനകീയ തെരച്ചിലിന് പോലും അവിടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടോ, അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന ആ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരും ഇന്ന് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്നിരിക്കുന്ന ഓരോ ആൾക്കാരെ കുറിച്ചും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടില്ലേ. ആരാണ്, എന്താണ് എന്നൊന്നും അറിയാത്ത, ഒരുപക്ഷെ ആ പ്രദേശത്തെക്കുറിച്ച് ഇതുവരെ അവിടെ വന്നിട്ടില്ലാത്ത മനുഷ്യർ പോലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടേക്ക് ഓടി എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെയുള്ള ഓരോ പ്രവർത്തകരും അല്പസമയം മുമ്പ് കണ്ണൂരിൽ നിന്ന് വന്നവർ ഈ ജനകീയ തെരച്ചിൽ അതിനു വേണ്ടിയിട്ട് വന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൈകോർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ദുരന്തത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ കാണാനാകുന്നത്. അങ്ങനെ തന്നെ വേണം, കാരണം അവരെ കൈപിടിച്ചുയർത്തേണ്ടത് നമ്മൾ കൂടിയാണ്.